ഞാനാണ് മാഡത്തിനെ വിളിച്ചത്, കാണണമെന്നും പറഞ്ഞ. മാഡത്തിന് എന്നെ ഓർമ്മയില്ലേ? അനുപമ വിനീതയുടെ കേസുമായി ബന്ധപ്പെട്ട് മാഡം മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. തിലകം അനുപമ മേനോൻ, കൺഗ്രാജുലേഷൻസ്. നായികയായിട്ട് ഇനി സിനിമയിലൊക്കെ പ്രതീക്ഷിക്കാം. അതിന്റെ ഒരുക്കങ്ങളാവും പുറത്ത് കാണുന്നത്. ഓഫ്കോഴ്സ് അത് പ്രതീക്ഷിക്കാം. പക്ഷേ മാഡം പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് ക്ലിയർ ആക്കി തന്നാ കൊള്ളാം. വിനീത എന്ന പാവം പെൺകുട്ടി എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അവളോട് എന്തിനായിരുന്നു ഇത്രയും വലിയ ക്രൂരത കാട്ടിയത്? ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഒരു കൊട്ടേഷൻ സംഘമാ. അവരാ പെൺകുട്ടിയെ ബ്രൂട്ടലായി റേപ്പ് ചെയ്തു, എന്നിട്ട് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇതിവിടെ പറയേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. ആ പാവം പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ കൊട്ടേഷൻ കൊടുത്തവളാ നീ. ഈ കേസിലെ മാസ്റ്റർ ബ്രെയിൻ, ഒന്നാം പ്രതി അനുപമ. നിന്നെ എനിക്കെങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റൂ അനുപമ? ഒരു പാവം പെണ്ണിനെ ക്രൂരമായി ഉപദ്രവിച്ചിട്ട് അവളുടെ ജീവിതം തകർത്തിട്ട് നീ സുഖമായിട്ട് ജീവിക്കുക അല്ലേ? അന്ന് പ്രായപൂർത്തി ആയില്ല എന്നുള്ള ആനുകൂല്യം നിനക്ക് കിട്ടി. പിന്നെ നിന്റെ ഡാഡിയുടെ പണവും നിന്നെ രക്ഷിച്ചെടുത്തു. നിരവധി കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നലത്തെ പോലെ ഈ കേസ് എന്റെ മനസ്സിലുണ്ട്. അന്ന് തെറ്റ് പറ്റിപ്പോയി എനിക്ക്. സംസ്ഥാനതല യുവജനോത്സവത്തിലെ നൃത്ത മത്സരത്തിൽ എന്നെ തോൽപ്പിച്ച് വിനീത ഒന്നാം സ്ഥാനം നേടും എന്ന ഭയം അവളെ അങ്ങനെയൊക്കെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു. അത് ഇത്രമാത്രം ദുരന്തത്തിലെത്തിക്കുമെന്ന് അന്ന് എന്റെ കുഞ്ഞു മനസ്സ് കരുതിയില്ല. ഒക്കെ കഴിഞ്ഞില്ലേ? നിന്റെ ജീവിതത്തിൽ ഒരു പോറല് പോലും ഏറ്റില്ല, നീ രക്ഷപ്പെട്ടു. പിന്നെന്തിനാ നീ ഇപ്പൊ എന്നെ കാണണോന്ന് പറഞ്ഞത്? എന്റെയും വിനീതയുടെയും ഭാവി ജീവിതം ഇപ്പൊ മാഡത്തിന്റെ കൈകളിലാ. മാഡം ചാനൽ ചർച്ചയിൽ പറഞ്ഞ പെൺകുട്ടി വിനീതയാണെന്ന് എനിക്കറിയാം. മാഡം ചാനൽ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ സസ്പെൻഷനിലാണ്. ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി മാഡത്തിന് പറയേണ്ടി വരും. പഴയ സംഭവങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കും, വീണ്ടും ചാനൽ ചർച്ച വരും. അതിലേക്ക് എന്റെ പേരും വലിച്ചഴക്കപ്പെടും. എന്റെ ഭർത്താവിന് എന്റെ പഴയ കഥകളൊന്നും അറിയില്ല. ഒക്കെ അറിയുന്നതോടെ എന്റെ കുടുംബജീവിതം തകരും. അപ്പോ നിന്റെ കുടുംബജീവിതം തകരുന്നതോർത്ത് നിനക്ക് ഭയമുണ്ട്? ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്തതില് ഒരു കുറ്റബോധം ഇല്ല നിനക്ക്? ഉണ്ട് മാഡം, അങ്ങനെ ചെയ്തതോർത്ത് എനിക്ക് കുറ്റബോധമുണ്ട്. അന്ന് എന്നെ അറസ്റ്റ് ചെയ്തെങ്കിലും കേസ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റി. ചെയ്തത് തെറ്റായി പോയെന്ന ബോധം എനിക്കുണ്ടായിരുന്നു. കുറ്റബോധത്താൽ നേറിയ ഞാൻ അവളെ കാണാൻ തീരുമാനിച്ചു, അവളോട് മാപ്പ് പറയാൻ തീരുമാനിച്ചു. വിനീത എവിടെയുണ്ടെന്ന് അന്വേഷിച്ചപ്പോ അവള് മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്ന് ഞാൻ അറിഞ്ഞു.
ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ വിനീതയെ കണ്ടിരുന്നു. മനസ്സിലായില്ലേ, ഞാൻ അനുപമയോ? നീ ഈ നിലയിൽ അവൻ കാരണക്കാരിയായ അനുപമ. നീ എനിക്ക് മാപ്പ് തരണം, എന്നെ നീ ശാപിക്കരുത്. ആ കുട്ടി ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല. വല്ലപ്പോഴും അവളുടെ അമ്മ കാണാൻ വരും, അവരെ പോലും പലപ്പോഴും തിരിച്ചറിയാറില്ല. എന്തിനാ ഈ പാവത്തിനെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? ചിലപ്പോ അവള് വയലന്റ് ആവും, ആരെയൊക്കെയോ കൊല്ലു എന്ന് പറഞ്ഞ് ബഹളം വെക്കും. അവക്ക് കൊല്ലേണ്ടത് എന്നെയോ? അവൾക്ക് ഈ നില വരാൻ കാരണം ഈ മഹാബാബിയ. വിനീത, നീ എന്നെ കൊല്ല്, നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ അനുപമയാ. നിന്നെ ഈ നിലയിലാക്കിയ മഹാപാപിയാ ഞാൻ. നീ എന്നെ കഴുത്തിൽ ഇരിച്ച് കൊല്ല്. ഞാൻ നിന്റെ കൈകൊണ്ടുള്ള മരണം അർഹിക്കുന്നുണ്ട്. കൊല്ലടി ഞാൻ നിന്നെ, കൊല്ല ഞാൻ നിന്നെ. അവളെ ഇങ്ങോട്ട് കൊണ്ടോ, വാടി വാ. കൊല്ല ഞാൻ നിന്നെ, വാ. കൊല്ല, അവളെ ഇങ്ങോട്ട് കൊണ്ടോ, വാടി. കൊല്ല ഞാൻ നിന്നെ. നിനക്ക് തക്കതായ ശിക്ഷ കിട്ടോടി. ദൈവത്തിന്റെ ശിക്ഷയല്ല, പാപികളെ തേടി സാത്താന്റെ ശിക്ഷയാ വരുന്നേ. നീ അത് അനുഭവിക്കും. വാ, അവളെ ഇങ്ങോട്ട് കൊണ്ടോ. ഡേ, ഞാൻ കൊല്ല അവളെ. വാടെ ഇങ്ങോട്ട്, വാ. കൊല്ല ഞാൻ നിന്നെ. ഇടേ, വാടെ. ഞാൻ കൊല്ല അവളെ. വാടെ. അതിനുശേഷം സ്വസ്ഥമായിട്ട് ഉറങ്ങിയ ഒരു രാത്രി പോലും എനിക്കുണ്ടായിട്ടില്ല. വിനീതയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയെന്നിരിക്കട്ടെ, അതിൽ നീ എന്തിനു ഭയപ്പെടണം? നിന്റെ പേര് അതിലേക്ക് ആരും വലിച്ചഴക്കാൻ പോകുന്നില്ല. തീർച്ചയായും എന്റെ പേരും അതിലേക്ക് വലിച്ചഴക്കപ്പെടും. മാധ്യമങ്ങൾ പഴയ കേസ് ചർച്ച ചെയ്യും, ഞാനും അതിൽപ്പെടും. ഒരു അമേരിക്കൻ കമ്പനിയുടെ മുംബൈ ബ്രാഞ്ചിൽ മാനേജറാ എന്റെ ഹസ്ബൻഡ് സച്ചിൻ. ഇവിടെ പല ബിസിനസ്സുകളും ഉണ്ട്. അദ്ദേഹത്തിന് എന്റെ പൂർവ്വ കഥകൾ ഒന്നും അറിയില്ല. അതൊക്കെ അറിഞ്ഞാ അദ്ദേഹം എന്നെ ഉപേക്ഷിക്കും. നിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് ഒരു സഹതാപം തോന്നുന്നില്ല. നിന്റെ ഡാഡിയുടെ പണം കൊണ്ട് അന്ന് നീ രക്ഷപ്പെട്ടു. പക്ഷേ മുകളിൽ നിന്നുള്ള ഒരു അന്തിമ വിധിയുണ്ട്. അതിൽ നിന്ന് തെറ്റ് ചെയ്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിനക്കും നിന്റെ കുടുംബജീവിതം സംരക്ഷിക്കുകയല്ല എന്റെ ജോലി. നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല.
പക്ഷെ വിനീതയുടെ സ്വസ്ഥമായ ജീവിതം തകരാതിരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്യും. വിനീത ഇപ്പൊ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും അവൾക്ക് ഒരാപത്തും ഞാൻ വരുത്തില്ല. അവളുടെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല. അത് പക്ഷെ നിനക്ക് വേണ്ടിയിട്ടല്ല, അവൾക്ക് വേണ്ടി, വിനീതയ്ക്ക് വേണ്ടി. മാഡം, ഞാൻ മാഡത്തെ കണ്ടതും ഇങ്ങനെയൊക്കെ സംസാരിച്ചതും മാഡത്തിന്റെ ഭർത്താവിനോട് പറയരുത്. മാഡത്തിന്റെ ഭർത്താവിന്റെ റിസോർട്ടിൽ എന്റെ ഭർത്താവിനും പാർട്ട്നർഷിപ്പ് ഉണ്ടല്ലോ. മാഡത്തിന് അറിയാമായിരിക്കുമല്ലോ സച്ചിനെ. ആ സച്ചിൻ എന്റെ ഭർത്താവാ. ഏത് സച്ചിൻ? എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ റിസോർട്ടിൽ മറ്റാർക്കും പാർട്ട്നർഷിപ്പും ഇല്ല. അപ്പോ മാഡത്തിനോട് ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ലേ? പാർട്ട്നർഷിപ്പ് എടുത്തതിന് ശേഷമാണ് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്. ഏയ്, അദ്ദേഹം നിന്നോട് കള്ളം പറഞ്ഞതായിരിക്കും. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ സ്ഥലത്തില്ല, പിന്നെ ഇങ്ങനെ പാർട്ട്നർഷിപ്പ് കൊടുക്കും? പിന്നെ എന്നോട് ചോദിക്കാതെ അദ്ദേഹം അങ്ങനൊന്നും ചെയ്യില്ല. മാത്രമല്ല, പാർട്ട്നർഷിപ്പ് കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. എനിക്കതൊന്നും അറിയില്ല മാഡം, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ ഹസ്ബൻഡ് സച്ചിന് റിസോർട്ടിൽ പാർട്ട്നർഷിപ്പ് ഉണ്ട്, അത് ഉറപ്പാണ്. കൂടുതലൊന്നും എനിക്കറിയില്ല. മാഡം, വിനീതയുടെ പേര് വെളിപ്പെടുത്തരുത്. പഴയ കേസ് കുത്തിപ്പൊക്കാൻ ഇടവരുത്തരുത്. എന്റെ കാര്യങ്ങളൊന്നും മാഡത്തിന്റെ ഹസ്ബൻഡിനോട് പറയരുത്. എന്റെ കാര്യങ്ങളൊന്നും മാഡത്തിന്റെ ഹസ്ബൻഡിനോട് പറയരുത്. അദ്ദേഹം വഴി എന്റെ ഹസ്ബൻഡ് ഇതറിയാൻ ഇടവരരുത്. ഇതെന്റെ അഭ്യർത്ഥനയോ? മാഡത്തിന്റെ നാവിൻ തുമ്പിലാ ഇപ്പൊ എന്റെ താലിച്ചരട് നിൽക്കുന്നത്. എന്നെ രക്ഷിക്കണം. ഒരു സഹോദരി എന്ന പോലെ എന്നെ കാണണം. എന്റെ കുടുംബജീവിതം തകരാൻ ഇടവരുത്തരുത്. സത്യമായിരിക്കും. റിസോർട്ടിന്റെ പാർട്ട്നർഷിപ്പ് ഞാൻ അറിയാതെ സൂര്യചേട്ടൻ നൽകുമോ? ഏയ്, പിന്നെ എന്തിനാണ് അവൾ അങ്ങനെ പറഞ്ഞത്? ശരി, ഓ പോയാട്ട. ഇനിയെങ്കിലും ഇതുപോലുള്ള കള്ള ചിട്ടി കമ്പനികൾ നടത്തി ഞങ്ങളെ പോലുള്ളവരെ പറ്റിക്കരുത്. ഉപദേശത്തിന് നന്ദി, പോയാട്ടെ. തീർന്നോ? ഇല്ല, ഇനിയും ആൾക്കാർ വരാനുണ്ട്. എന്റെ കാശ് തീർന്നു. എല്ലാവരുടെയും കാശ് കൊടുത്ത ശേഷം നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തരും. എന്റെ വകയും ഉണ്ട്. നീ വെട്ടുപോയതാണെന്ന് എനിക്ക് മനസ്സിലാവും, എങ്കിലും നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, നീ അനുഭവിച്ചോ.
ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം, ഇതിട്ടോളൂ. എന്തിന്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോണം, ടൈമായി. ആ ടൈമായി, സൂരജിനെ അങ്ങ് കൊണ്ടുപോകാനുള്ള ടൈമായി. സൂരജ്, പിന്നല്ലാതെ എന്നെ കൊല്ലാനല്ലേ ഇവർ കൊണ്ടുവന്നത്? ഞാൻ എങ്ങോട്ടുമില്ല. എന്തടാ ഇത്? നീ പെട്ടെന്ന് റെഡിയാവ്. ഞാൻ ഇന്നലെ രാത്രി ഗോപേട്ടനോട് പറഞ്ഞില്ലേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന്? ഓപ്പറേഷൻ ചെയ്യണ്ടെന്നോ? അതെ, നിങ്ങൾ ചെല്ല്, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ രോഗം സുഖപ്പെടുത്താനൊക്കെ പറ്റും. സാർ എന്തായി പറയുന്നേ? സൂരജെ, നീ എന്താ കുട്ടികളൊക്കെ നിനക്ക് വാശി പിടിക്കുന്നേ? ഇത് വാശിയല്ല, ജീവിക്കാനുള്ള കൊതി കൊണ്ട് പറയ. ഓപ്പറേഷൻ നടത്താൻ എനിക്ക് സമ്മതമല്ല. താൻ ചെന്ന് ഡോക്ടറോട് പറ. ശരി. എന്തിനാ ഡോക്ടറോട് പറയുന്നത്? ആര് നിർബന്ധിച്ചാലും ഞാൻ ഓപ്പറേഷന് സമ്മതിക്കില്ല. ഒരു ദുസ്വപ്നം കണ്ടു നിർത്തി അങ്ങനെ സംഭവിക്കത്തില്ല. നീ പേടിക്കുന്ന പോലെ സംഭവിക്കും ഓപ്പറേഷൻ നടക്കാതിരുന്നാൽ. നീ പേടിക്കുന്ന പോലെ സംഭവിക്കും ഓപ്പറേഷൻ നടക്കാതിരുന്നാൽ. എന്താ സൂരജ്, എന്തു പറ്റി? ഇന്നലെ രാത്രി ഇവനൊരു സ്വപ്നം കണ്ടു. ഓപ്പറേഷൻ പരാജയപ്പെടുന്നതും അവന് മരണം സംഭവിക്കുന്നതും. അപ്പം മുതൽ അവൻ ഓപ്പറേഷൻ നടത്തണമെന്ന വാശിയില്ല ഡോക്ടറെ. എന്താ സൂരജ് ഇത്? പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാവും. മണ്ടത്തരം കാണിക്കരുത്. ഒക്കെ സജ്ജീകരിച്ചു കഴിഞ്ഞു, എല്ലാം തയ്യാറായി. ആധുനിക സജ്ജീകരണങ്ങളുള്ള ഹോസ്പിറ്റലാണിത്. സൂരജിന്റെ ഇതുപോലെ നിരവധി ഓപ്പറേഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, എല്ലാം വിജയവുമാണ്. ആയിരിക്കാം, പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ലല്ലോ. എനിക്ക് പേടിയുണ്ട്, ഈ ഓപ്പറേഷൻ വിജയിക്കില്ല. സ്വപ്നത്തിലൂടെ എനിക്കത് കാണിച്ചു തന്നതാ. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? വേണ്ട ഡോക്ടർ, ഓപ്പറേഷൻ ചെയ്യണ്ട, എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. ഗോപൻ, താങ്കൾ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്ക്. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവും. ഒക്കെ ഞാൻ പറഞ്ഞതാ, മനസ്സിലാക്കുന്നില്ല? നിങ്ങളുടെ സമ്മതമില്ലാതെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല ഞങ്ങൾക്ക്. നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. നിങ്ങളുടെ ജീവൻ അപകടത്തിലായാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഹലോ ഗോപിട്ട, എന്തായി? സൂരജിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞോ? ഇല്ല സന്ധ്യ. എന്തുപറ്റി? അവൻ ഓപ്പറേഷൻ സമ്മതിക്കുന്നില്ല. ഇന്ന് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചതാ, പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു, നടന്നില്ല. ഓപ്പറേഷൻ നടത്തിയ അവൻ അപകടം സംഭവിക്കുമെന്നാണ് അവൻ പറയുന്നത്. മറ്റെന്തെങ്കിലും ചികിത്സ നോക്കാമെന്നാണ് അവൻ ഇപ്പൊ പറയുന്നത്. അവന്റെ ആരോഗ്യനില വഷളായി കൊണ്ടിരിക്കുക സന്ധ്യയെ. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ സൂരജിനെ നമുക്ക് നഷ്ടപ്പെടും. ഞാനും ഡോക്ടറും സംസാരിച്ചു നോക്കി, ഒരു രക്ഷയില്ല സന്ധ്യ. ഇനിയിപ്പോ എന്താ ചെയ്യാ? സന്ധ്യ, അവന്റെ സമ്മതമില്ലാതെ ഓപ്പറേഷൻ നടത്താൻ കഴിയില്ലല്ലോ. നീ നീ ദീപ്തി ചെന്നൊന്ന് കാണു, അവളുടെ നീ കാര്യങ്ങളൊക്കെ പറ.
പെട്ടെന്ന് തന്നെ എറണാകുളത്ത് ഹോസ്പിറ്റലിലോട്ട് വരാൻ പറ. സന്ധ്യ, ദീപ്തി പറഞ്ഞാലേ സൂരജ് ഓപ്പറേഷൻ സമ്മതിക്കൂ. അത് അത് വേണം ഗോപേട്ട, വേണം വേണം. സന്ധ്യ, ദീപ്തി പറഞ്ഞാലേ സൂരജ് അനുസരിക്കൂ. ഇനിയെങ്കിലും അവള് വരട്ടെ. എത്ര കാലമെന്ന് വെച്ചാ നമ്മളിത് മൂടി വയ്ക്കുന്നത്. സന്ധ്യ, ഓപ്പറേഷൻ നടത്താൻ സൂരജിന് എന്തെങ്കിലും സംഭവിച്ചാ എല്ലാരും എന്നെയല്ലേ കുറ്റപ്പെടുത്തൂ. എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് അവരൊക്കെ പറയും. അതുകൊണ്ട് നീ ചെന്ന് ദീപ്തി ഇരുന്ന് സംസാരിക്കേ. നന്ദുനെ കൂട്ടിക്കോ. ഗോപേട്ടൻ തന്നെ അവളോട് ഫോൺ ചെയ്ത് പറയുന്നതല്ലേ നല്ലത്. എനിക്കതിന് കഴിയില്ല സന്ധ്യയെ, എനിക്കതിന് കഴിയില്ല. അവളോട് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എങ്ങനെ സഹിക്കും സന്ധ്യ ദീപ്തി? നീ നന്ദും പെട്ടെന്ന് തന്നെ ചെല്ല്, ഇനിയും സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ പറയണം ദീപ്തി അടുത്ത്, കേട്ടോ? എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ അനുപമ സച്ചന്. ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ദീപ്തിയെന്നല്ല, ഈ വീട്ടിലുള്ള ആരെയും കാണേണ്ട കാര്യമില്ല. മാഡം സച്ചനെ കാണുകയോ വിളിക്കുകയോ ചെയ്യരുത് പ്ലീസ്. അമ്മേ, നമ്മുടെ റിസോർട്ടിന് വേറൊരാൾ പാർട്ട്നർഷിപ്പ് എടുത്തു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു.